കോവിഡ് ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നു എന്ന പരാതി ഹൈക്കോടതി പ്രത്യേക സിറ്റിങ്ങിലൂടെ ഇന്ന് പരിഗണിക്കും സ്വകാര്യ ആശുപത്രികൾ കൊള്ളലാഭം കൊയ്യുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം കോടതി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് പ്രത്യേക സിറ്റിംഗ് കൂടി ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് നമുക്കിപ്പം ചേരികയാണ് വിഷ്ണു കോടതിയിൽ ഇന്ന് നിർണായക തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അത് പല ആശുപത്രികളും കൂട്ടാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ആ സ്വകാര്യ ആശുപത്രി ഉടമകളെയും ഡോക്ടർമാർ െ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നൊരു പ്രത്യേക സിറ്റിംഗ് കോടതിയിൽ ഉണ്ടാകുന്നത് വിഷ്ണു ജോയ്റ്റ് തീർച്ചയായും നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ക്ഷമിക്കണം സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്ക് വലിയ നിരക്ക് ഈടാക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതും ഇതേ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് എന്നാൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഈ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതിദിനം ഇരുപതിനായിരം രൂപ വരെ കോവിഡ് ചികിത്സാ ഇനത്തിൽ രോഗികളിൽ നിന്ന് ഈടാക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് പ്രത്യേക സിറ്റിങ്ങിൽ കോടതി പരിഗണിക്കാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു അതായത് ഇത്തരത്തിൽ ഉയർന്ന ചികിത്സ ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളുടെയും മാനേജ്മെൻറ്റുകളുടെയും നടപടിയെ വിമർശിച്ച കോടതി ഇന്ന് അതിൽ കക്ഷിയായി ചേർത്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രി ഉടമകളെയും ഡോക്ടർമാരെയുമാണ് ഈ ഇത്തരത്തിൽ സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയ്ക്ക് വലിയ നിരക്ക് ഈടാക്കുമ്പോൾ അത് സാധാരണക്കാരന് അപ്രാപ്യമായ രീതിയിലേക്ക് മാറുന്നു എന്നതും നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കോവിഡ് രണ്ടാം തരംഗത്തിലുണ്ടായിട്ടുള്ള ഈ ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത് ഹർജി അത് അതീവ പ്രാധാന്യത്തോടു കൂടി അടിയന്തര സ്വഭാവത്തോടു കൂടി പ്രത്യേക സിറ്റിങ്ങിലൂടെ ഹൈക്കോടതി പരിഗണിക്കുകയാണ് ജോജ് അതായത് സ്വകാര്യ ആശുപത്രികളിലെ നിലപാട് ഒരു അത് ഈ കോവിഡ് കാലത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഇടപെടലായി മാറുന്നു ഈ ഘട്ടത്തിലാണ് കോടതി അടിയന്തിരമായി ഇടപെടുകയും പ്രത്യേക സിറ്റിംഗ് നടത്തുകയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തത് നിലവിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അൻപത് ശതമാനം കിടക്കുകൾ സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്കായി വെക്കണം എന്നാണ് ലാബുകൾക്കും ഈ ടെസ്റ്റ് പരിശോധനാ ഫീസിൽ ഇളവ് വേണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അവരും കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ സർക്കാരിനൊരു പൂർണ്ണ പിന്തുണ കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭ്യമായിരുന്നു കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് അത് വ്യക്തമായിരുന്നു നിലവിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഊർജ്ജമാണ് ഈ കോടതിയുടെ നിലപാടിൽ നിന്ന് കൂടി ലഭ്യമാകുന്നത് അത്തരം കൊള്ളകൾക്ക് ഒരു അറുതി ഉണ്ടാകും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി ചികിത്സ നേടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കാൻ കഴിയുക ജോജ് തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു പങ്കാളിത്തത്തോട് കൂടി മാത്രമേ നമുക്ക് ഈ കോവിഡ് രണ്ടാം തരംഗത്തിലും പ്രതിരോധ കവചം തീർക്കാൻ സാധിക്കൂ ആരോഗ്യവകുപ്പിന് എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ ആശുപത്രികളുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ അൻപത് ശതമാനം ബെഡുകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണമെന്ന ആ ഒരു നിലപാടിൽ നിന്ന് എന്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ പിന്നോട്ട് പോകുന്നു എന്നതും അത് ൂടാതെ തന്നെ ഇത്തരത്തിൽ ഉയർന്ന ചികിത്സാ നിരക്ക് ഈടാക്കുന്നതും എന്തുകൊണ്ട് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിൽ പ്രധാനമായി ഇത് കോടതിയിൽ ഇവർ നൽകുന്ന മറുപടി എന്താണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ നേരത്തെ ജോറ്റ് സൂചിപ്പിച്ച പോലെ സ്വകാര്യ ലാബുകളിലെ ഇത്തരത്തിലുള്ള പരിശോധനാ ഫലത്തിന് ഉയർന്ന ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർ ടി പി സി നിരക്ക് കുറച്ചതുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ നൽകിയ ഹർജി അത് നാളെയാണ് കോടതി പരിഗണിക്കാനിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഒരു സഹകരണം ഉറപ്പാക്കേണ്ട ഈ സംബന്ധിക്കുന്ന ഇത്തരത്തിലുള്ള നിയമ വ്യവഹാര നടപടികളെല്ലാം പൂർത്തിയാകേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് മുകളിൽ അധിക ചിലവ് അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ കോവിഡ് ചികിത്സാ ചികിത്സാരംഗത്തേക്ക് പ്രതിദിനം ഇരുപതിനായിരം രൂപ വരെ വാങ്ങുന്ന സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളുണ്ട് ഈ ഒരു സാഹചര്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ നിരക്ക് ഉയർന്ന ചികിത്സാനിരക്കിനെതിരെ കോടതിയിൽ ഹർജി എത്തുന്നതും കോടതി അത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി പരിഗണിക്കുന്നതും എന്തായാലും ഉച്ചയോടുകൂടി അതിലൊരു കോടതിയുടെ പരിഗണനയിൽ ഈ ഒരു ഹർജി തന്നെ വേണം ാണ് വിഷ്ണു ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും ഈ കോവിഡ് കാലത്തെ അതൊരു ചൂഷണത്തിന്റെ കാലമാക്കി മാറ്റാൻ അനുവദിക്കില്ല എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് ആ തലത്തിലാണ് സർക്കാരിൻ്റെയും കോടതിയുടെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്